ചിലക്ക് ഇസ്തിഗാഥക്ക് തെളിവാക്കും. പക്ഷെ ഇതൊക്കെ പറഞ്ഞെങ്കിലും മൂപ്പര് പിന്നെ മൂപ്പരങ്ങ് വിശദീകരിച്ചു വന്നപ്പോ മൂപ്പര് പഴയ വാദം അറിയാതെ തകട്ടി വന്നു. മൂപ്പര് എന്നെ പറയുന്നുണ്ട് ദോഷം ചെയ്യുമ്പോഴൊക്കെ പോവണം. കുറ്റവാളികളോട് പറയുന്നത് അവർ നിർദ്ദേശിക്കുന്നു, ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഉസ്യാൻ, അവരിൽ നിന്ന് എപ്പോൾ തെറ്റുകൾ കുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ അപ്പോഴൊക്കെയും ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഉസ്യാൻ. അനീഫ, അറബി അറിയില്ലെങ്കിൽ പഠിച്ചോ, രവി പഠിച്ചോ, ഇതിന്റെയൊക്കെ ഇതിന്റെ അർത്ഥം എന്താന്ന് പഠിച്ചോ, യുർഷിദുവിന്റെ അർത്ഥം എന്താന്ന് പഠിച്ചോ, എന്താ ഇതിന്റെ പറയുന്നത്. മഹാനായ ഇബ്നു കഥീർ പറയുന്നു, മുമ്പ് പോയിരുന്നു എന്നുള്ള കഥല്ല, പോവണം. അപ്പൊ തെറ്റ് എപ്പോൾ സംഭവിക്കുമോ അപ്പോഴൊക്കെ അവർ പോകണം, അവർക്ക് പോവാം സൂര്യന്റെ അരികിൽ. ഇയാൾ എവിടുന്ന പിന്നെ കളിശപ്പുന്ന, ഇപ്പൊ ഇയാളല്ലേ പറഞ്ഞത് അങ്ങനെ എപ്പോഴും പോകണം എന്ന് സുന്നികൾക്ക് വാദമുണ്ടോ? എവിടുന്നാച്ച് നീച്ചു വരുന്നത് നിന്നോട്, അനീഫാനോടും? ഏയ്, തെറ്റ് ചെയ്യുമ്പോഴൊക്കെ പോകണം ഇപ്പൊ അർത്ഥം പറഞ്ഞു. അപ്പൊ പഴയ ദുർവ്യാഖ്യാനം മനസ്സിൽ അങ്ങ് പോയിട്ടില്ല, പുതിയ നുണ പഠിച്ചു വരുന്നുള്ളൂ. ട്രെയിനിങ് കുറവായിരിക്കും, ചാലിയത്തിന്റെ ഇറച്ചി പത്രിക കണ്ടപ്പോ അത് മറന്നതാന്നും അറിയില്ല. എന്തായാലും സംഗതി മൂപ്പൻ ആദ്യം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്ലിപ്പ്. ഇത് ഒരു 5 മിനിറ്റിലെ പ്രസംഗത്തിനാണ് ഇപ്പത് പരസ്പര വൈരുദ്ധ്യം. എടോ നുണ ഇങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ പ്രസംഗത്തെ 89 പ്രസംഗത്തോ പറഞ്ഞിരുന്നു, ഈ സത്യവും ഗർഭവും കുറെ കാലം മറച്ചേക്കാൻ കഴിയൂല, അത് കുറച്ച് ഞാൻ പുറത്തു വരും, അത് നിങ്ങളെ കൊണ്ട് പുറത്ത് ചാടിക്കലാണ് ഈ ഖണ്ഡന പ്രസംഗത്തിന്റെ ഉദ്ദേശം. അതന്നെയാണ് നിങ്ങൾക്ക് ചാലിയത്തെ ഖണ്ഡന പ്രസംഗം നിർത്തിക്കെട്ടണം വന്നതും. ഇതിപ്പോ ആളുകൾ കേൾക്കുമല്ലോ, ഇപ്പൊ ഇയാൾ പറഞ്ഞു തെറ്റ് ചെയ്യുമ്പോഴൊക്കെ പോവണമെന്ന് ഞങ്ങൾക്ക് വാദമല്ല. ഒരു തെറ്റ് ചെയ്ത ആളുകളുടെ ആ ദോഷം പൊറുക്കണമെങ്കിൽ അവൻ നിർബന്ധമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോയെങ്കിലേ അവന്റെ തെറ്റ് പൊറുക്കുകയുള്ളൂ. അവിടെ പോകൽ നിർബന്ധമാണ്, തൗബക്കുള്ള ഒരു ഫർളാണ്, ഒരു റുക്കിനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഈ ചോദ്യം അവിടെ പ്രസക്തമാവുള്ളൂ. ഇത് ഇയാളുടെ തലയിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചോദിക്കില്ല. അതേ ആളിനെപ്പോ പറഞ്ഞു ആദീത്തെ ഇബ്നു കസീറിന്റെ ഇബാറത്തങ്ങ് വായിച്ച് അർത്ഥം പറഞ്ഞ പഴയ അർത്ഥം തന്നെ. അതെന്ത്, തെറ്റ് ചെയ്യുമ്പോഴൊക്കെ പോകണം, പണ്ട് പോയതിനെ പറ്റിയല്ല. കണ്ടോ, ഈ രൂപത്തില് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ്. വാസ്തവത്തിൽ അലവി സഖാഫി എന്ന ഇവരുടെ ഏറ്റവും വലിയ നേതാവ് പേരോട് കാണിച്ചതിനേക്കാളും താഴേക്ക് അതിന്റെ ചോട്ടാ നേതാവായി വന്ന ആളപ്പൊ ഇയാള്. അയാളെ സ്ഥിതിയാപ്പത് ഇനിയിപ്പോ വരാനുള്ളത് പേരോടാ, പിന്നെ കാന്തപുരം കഴിഞ്ഞു വരും. ഏയ്, ഇത്രേ ഉള്ളൂ ഇപ്പത്. വലിയ ആളായിട്ട് ഇവിടെ മഹാനവറുകൾ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഏയ് എന്നിട്ട് ഇങ്ങനെ തെക്ബീറൊക്കെ ചൊല്ലി കയറ്റിയ സാധനം പറഞ്ഞതാപ്പത്, കണ്ടില്ലേ? ഇത് നിങ്ങൾ മറുപടി പറയണം, എങ്ങനെ ഈ വൈരുദ്ധ്യം വന്നു? നിങ്ങടാ മൂപ്പര് പറഞ്ഞു നുണ പിടിക്കുന്ന യന്ത്രാണിത്. ശരി, നുണപിടി യന്ത്രം പഠിച്ചു വെച്ചോ സഖാഫി. ഈ നുണപിടി യന്ത്രം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഖണ്ഡന പ്രസംഗം നിർത്താൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ വന്ന് പിടിച്ചോളിയും, കറണ്ട് കൊടുക്കും, ചായ കൊടുക്കും, കുട്ടി പിടിക്കട്ടെ, ഖുറാഫിക്ക് കൊണ്ടേ കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പറയുന്നത് കൊണ്ടാ. ഖുറാഫി കേക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ള ഒരുപാട് ഒരുപാട് അബദ്ധങ്ങള് മുസ്ലിയാക്കന്മാർക്ക് ഇവിടെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ. ഇൻഷാല്ലാ ഇനിയും പലതും സമ്മതിക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഞാന് മൂപ്പരുടെ ഒരു സൂപ്പർ ജഹാലത്ത് ഇവിടെ എടുത്തു പറഞ്ഞിരുന്നു. അതായത് ഈ കൊല്ലത്തെ സൂപ്പർ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു. എന്താ വെച്ചാല്, സ്ത്രീകൾ കൈയെഴുത്തു പഠിപ്പിക്കാൻ പാടില്ലെന്ന് ശറഹിൽ മക്രൂഹാണെന്നും പറ്റും പല പല ഇൽമിന്റെ കൊടികളും പറഞ്ഞിട്ടുള്ളതാകയാൽ ഈ കാലത്തുള്ള അക്ഷരവിദ്യ പ്രത്യേകം പാടില്ലാത്ത യോഗം തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സമസ്തന്റെ പ്രമേയം വായിച്ചു. ഇബ്നുജർ ഹൈതമി എന്ന ഹോജ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഇയാള് പറയാണ്, അതിനെന്താ, അത് അങ്ങനെ തന്നെയല്ലേ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞങ്ങളത് അംഗീകരിക്കേണ്ടതാണ്, സ്കൂളിൽ പോണതും കോളേജിൽ പോണൊക്കെ അത് ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാന് പൂക്കോട്ടൂരിന്റെ ക്ലിപ്പ് കൂടെ ഇട്ടു. പൂക്കോട്ടൂർ പറഞ്ഞ ചില പണ്ഡിതാഭിപ്രായങ്ങൾ വിശകലനം ചെയ്തല്ലാതെ സമസ്ത അതൊരു നയനിലപാട് എന്ന് എനിക്ക് സ്വീകരിച്ചിട്ടില്ല. കുമ്പൂരിക്കൊരു ഒഴിയാണ്, മാലിക്കുട്ടി സഖാഫി മടവൂര് സുന്നികളെ പറ്റിയുള്ള ആരോപണമാണ് സ്ത്രീകളുടെ കയ്യെഴുത്ത് ഹറാമാക്കി എന്നത് എന്നൊക്കെ ഈ വൈരുദ്ധ്യം ഞാൻ തുറന്നു കാട്ടിയപ്പോ ഇയാൾ അവരൊക്കെ മറികടന്നുകൊണ്ട് സമസ്തയുടെ മൊത്തം വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ശരി തന്നെയാണ്, ഹറാമന്നെയാണ്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ കുട്ടികൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഞാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് എന്റെ എന്തെങ്കിലും ഒന്ന് ബദല് പറയണല്ലോ. ഞങ്ങളിത് ഈ ക്ലിപ്പ് കേരളം മുഴുവൻ കൊണ്ടു നടക്കുമെന്ന് പറഞ്ഞ പലവി സഖാഫി പറയാണ്,
നിങ്ങൾ കൊണ്ടു നടന്നാൽ പിന്നീട് ഞങ്ങൾ ഉണ്ടാവും, അത് ശരിയല്ല എന്ന് പറയാൻ ബേജാറായി പോയി മൂപ്പരിക്ക്. ഞങ്ങൾ കേരളം കൊണ്ടുവരുന്ന എന്താക്കുന്നു? അപ്പൊ അതിന് ബദലായിട്ട് മൂപ്പര് എനിക്ക് എന്നെ സംബന്ധിച്ച് സൂപ്പർ സഫാഹത്താണ്, ഇത് ഞങ്ങൾ കേരളം മുഴുവൻ കൊണ്ടുനടക്കും എന്നൊക്കെ പറഞ്ഞ് ക്ലിപ്പിട്ടു. എന്താ ക്ലിപ്പിട്ട് എന്നറിയങ്ങള്? പച്ചക്കുമ്പ നോക്കി നിൽക്കുന്ന സുന്നത്താണ് എന്ന് ഒരു കീറക്കിത്താബ് നുമ്പ വായിച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഹിജ്റ 600 ശേഷം കലാബുൻ സാലിഹി എന്ന വൃത്തികെട്ട രാജാവ് ഉണ്ടാക്കിയ കുബ്ബ അതെങ്ങനെ നോക്കി നിൽക്കൽ ഇസ്ലാമിന് സുന്നത്താകും? ഇസ്ലാമിന് ഒരു കാര്യം സുന്നത്താകുന്ന റസൂലുള്ളാഹിന്റെ കൗലോ ഫിയലോ തക്രീറോ വേണ്ടേ? അപ്പൊ ഇയാള് പറയാണ്, ഇയാൾക്ക് സുന്നത്തിന്റെ അർത്ഥം അറിഞ്ഞൂടാ. സുന്നത്ത് മൂന്ന് ജാതിയുണ്ട്: ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ ഒരു സുന്നത്ത്, പിന്നെ സുന്നത്തും ബിദഅത്തും എന്ന് പറഞ്ഞ ഒരു സുന്നത്ത്, പിന്നെ ഫർള് സുന്നത്ത് എന്ന ഒരു സുന്നത്തും. ഈ മൂന്ന് തരം സുന്നത്തുണ്ട്. അതിൽ ഫർള് സുന്നത്ത് എന്ന് പറഞ്ഞ സുന്നത്താണ് ഞാൻ പറഞ്ഞത് എന്നാ മൂപ്പര് പറഞ്ഞത്, ഫർള്ളല്ല. അപ്പൊ ഖുബ്ബ നോക്കി നിക്കൽ നിർബന്ധമല്ലാത്ത പുണ്യകർമ്മമാകുന്നു എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് നബിന്റെ വാക്കും പ്രവൃത്തി അംഗീകാരം ഒന്നും വേണ്ട. എങ്ങനെയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധാക്കിയതിന് മാത്രമേ ഹദീത്തും ആയത്തും അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കൗലും ഫീലും തഖ്ദീറും ഒക്കെ വേണ്ടതുള്ളൂ? നിർബന്ധമല്ലാത്ത പുണ്യകർമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൗലും ഫീലും തഖ്ദീറും ആവശ്യമല്ല. അപ്പൊ കൂലി കിട്ടുന്നതാണോ? ആണ്. നിർബന്ധാണോ? അല്ല. അപ്പൊ നിർബന്ധമല്ലാത്ത പുണ്യകർമ്മങ്ങളൊക്കെ ഓരോരുത്തർക്കും യഥേഷ്ടം ഉണ്ടാക്കാം, അതിന് ഹദീത്തിന്റെ പിമ്പൽ ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഏത് പുണ്യകർമ്മം ഉണ്ടാക്കാം. എന്നിട്ട് മൂപ്പരെ വാകരുത്, ചതുർപ്രമാണത്തിന് എതിരാകാതിരുന്നാൽ മതി. ഏതായി ചതുർപ്രമാണം? ഖുർആനും സുന്നത്തും ഇജ്മാവും ഖിയാസും. അപ്പൊ ഖുർആനെതിരായാലും സുന്നത്തിനെതിരായാലും ഖിയാസിനെതിരായാലും ഇജ്മാവിനെതിരാകാൻ. ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? നാല് മൗലവിമാർ കോഴിക്കോട് മീറ്റിംഗ് കൂടിയാ ഓല ഇജ്മാ. ഏ, ആ ഇജ്മാവിനെതിരാകാഞ്ഞാ മതി. ആ രൂപത്തില് ആർക്കും ഉണ്ടാക്കാം. എവിടെ പോയി ഇസ്ലാമിന്റെ സമ്പൂർണത? ഇസ്ലാമിന് പിന്നെങ്ങനെ ബിദ്അത്ത് എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവുന്നല്ലോ. അല്ലയോ അക്മൽത്തിലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് അള്ളാഹുവിന്റെ അവസാന ഹജ്ജിൽ അള്ളാഹുന്റെ റസൂൽ ഇറക്കിയ ആയത്തല്ലേ. നമ്മുടെ ഈ കാര്യത്തിൽ, അതായത് ദീനിന്റെ കാര്യത്തിൽ, ഇതിൽ പെടാത്ത വല്ലതും ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ ഹദീസ്. ആരെങ്കിലും നമ്മുടെ കാലത്തില്ലാത്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? നിർബന്ധമല്ലാത്ത പരലോകത്ത് കൂലി കിട്ടുന്ന പുണ്യകർമ്മത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ പിൻബലം വേണം എന്നാണ്. ഇവരോ, ഇവര് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറഞ്ഞ അപ്പൊ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയും, അത് ദുആല്ലേ, അത് നമ്മക്ക് ഖുർആൻ ഹദീസും പുണ്യാന്ന് തെളിഞ്ഞല്ലേ, മറ്റേ ദിക്റല്ലേ, ഇത് സ്വലാത്തല്ലേ, മറ്റത് ഒജീനം കൊടുക്കലല്ലേ എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്ന ആളുകളാണ്. എന്നാൽ സഹാബികളുടെ നിലപാടെന്തായിരുന്നു? റജുലുൻ ഉത്സൈന്ദ ഇബ്നു ഉമർ, ഹാക്കിം റിവായത്ത് ചെയ്താണ്, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വെച്ച് ഒരാൾ തുമ്മി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞു. കണ്ടോ, അൽഹംദുലില്ലാന്ന് മാത്രം പറയാനാ റസൂല് പഠിപ്പിച്ചത്. ഉടനെ തന്നെ ഇബ്നു ഉമർ തിരുത്തി കൊടുത്തു, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇബ്നു ഉമർ തിരുത്തി കൊടുത്തു, ഒരര സലാത്തല്ലേ, അതിനിപ്പോ എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അനുവദിച്ചു കൊടുത്തില്ല. ഇതാണ് ഇപ്പൊ എന്റെ വലിയ സൂപ്പർ സഫാഹത്ത് കേരളം മുഴുവൻ കൊണ്ടു നടക്കുന്ന. നീ കൊണ്ടു നടന്നോ, ഞങ്ങൾ പിന്നാലെ വരണ്ട. കേൾക്കണ മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാകുന്നു, ഖുർആനും സുന്നത്തും, സുന്നത്തും ബിദ്അത്തും, ഫർളും സുന്നത്തും. അതിൽ ഖുർആനും സുന്നത്ത് പറഞ്ഞ സുന്നത്തിന് റസൂലുള്ളാഹിന്റെ കൗലും ഫീലും തഖ്രീറും വേണം, സുന്നത്തും ബിദ്അത്തും അറിഞ്ഞിരും വേണം, അതിലും പെടൂല ഇത് അല്ലേ. ഫർള് സുന്നത്ത് തന്നെ, ഫർളല്ലാത്ത എന്നാൽ കൂലി കിട്ടുന്നതുമായ സുന്നത്ത്, അതിനും അല്ലാഹുവിന്റെ റസൂലിന്റെ കൗലോ ഫിഅലോ തഖ്രീറോ വേണമെന്നതാണ് മുസ്ലിം പണ്ഡിതന്മാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഷാഫി ഫിഖിൽ തന്നെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ അവയവങ്ങൾ കഴുകുമ്പോ, ഒന്നുവിന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ഓരോന്നിനും പ്രത്യേക ദുആ. കൈ കഴുകുമ്പോ അല്ലാഹു മഹ്ഫളി യദയ്യ മിൻ മആസീക കുല്ലിഹാ, പടച്ചവനെ നിനക്കെതിരെ പോത്തിക്കുന്ന രണ്ട് കൈകളെയും നീ സംരക്ഷിക്കണേ.
വായിൽ വെള്ളം കയറ്റും. അല്ലാഹുമ്മ അന്നി അലാദിക്കരിക്ക വശുക്കരിക്ക, നിന്നെ ഓർക്കാൻ നിനക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണേ. മൂക്കിൽ വെള്ളം കയറ്റും. അല്ലാഹുമ്മ അരിഹിനി റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം എന്നെ ആസ്വദിപ്പിക്കണേ. മുഖം കഴുകുമ്പോൾ അല്ലാഹുമ്മ ബയ്യിദ് വജീദുവ തബയ്യദ് വുജൂഹും വതസ്വദ് വുജൂഹ്, ചില മുഖങ്ങൾ വെളുക്കയും ചില മുഖങ്ങൾ കറുക്കയും ചെയ്യുന്ന ദിവസം എന്റെ മുഖത്തെ വെളുപ്പിക്കണേ. വലത് കൈ മുട്ടുൾപ്പെടെ കഴുകുമ്പോ എന്റെ കയ്യിൽ വലത് കയ്യിൽ എന്റെ ഗ്രന്ഥം നൽകണേ. ഇടത് കൈ കഴുകുമ്പോ ഇടത് കയ്യിൽ എന്റെ ഗ്രന്ഥം തരല്ലേ, പിന്നിലൂടെ തരല്ലേ. തല തടവുമ്പോ അള്ളാഹും എന്റെ മുടിക്കും തൊലിക്കും നരകം ഹറാമാക്കണേ. ചെവി തടവുമ്പോ എല്ലാം കേൾക്കുകയും അതിൽ നല്ലത് പിൻപറ്റുകയും ചെയ്ത കൂട്ടത്തിനെ ഉൾപ്പെടുത്തണേ. കാല് കഴുകുമ്പോ അള്ളാഹും കാൽപാദങ്ങൾ ഇടറി പോകുന്ന സിറാത്ത് പാലത്തിൽ എന്റെ കാൽ ഉറപ്പിച്ചു നിർത്തണേ. നല്ല ദുആ, 22 24 ക്യാരറ്റ് ആണ്. പക്ഷേ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മിൻഹാജിൽ പറയുന്നു, ഹദഫ്തു ദുആ അല്ലാഹി, അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദുആയെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, തട്ടിയിരിക്കുന്നു. ഇദ്ലാ അസ്ല ലഹു, അതിന് അസലില്ല. ഇത് ചതുർപ്രമാണങ്ങൾക്ക് എതിരാകാതിരുന്നാൽ മതിയല്ലോ. ദുആല്ലേ, അർത്ഥത്തിൽ യാതൊരു തെറ്റുമില്ല എങ്കിൽ ചതുർപ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതല്ലേ ദുആ. കിടക്ക